നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, പണി പാലും വെള്ളത്തിലും കിട്ടുമെന്ന്. അങ്ങനെ പണി കിട്ടിയ ഒരു കഥ പറയാൻ വേണ്ടിയാണ് ഇന്ന് റൂമിലോട്ട് വന്നിട്ടുള്ളത്. അതിനു മുമ്പ് ഒന്ന് രണ്ട് ഇൻഫർമേഷൻ പറയാനുണ്ട്. എല്ലാവർക്കും എസ് വി ആർ കുവൈത്തിൻ്റെ മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എൻ എം കുഞ്ഞി, കുവൈത്തിൽ നിന്നും. കുവൈത്തിലെ ട്രാഫിക് നിയമങ്ങളിൽ അതുപോലെ തന്നെ ട്രാഫിക് ഫൈനുകളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് റെഡ് സിഗ്നലൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞെങ്കിൽ മുമ്പ് എത്രയാണോ വരുന്നത് അതിൻ്റെ മൂന്നിരട്ടിയാണ് ഇനി വരാൻ വേണ്ടി പോകുന്നുള്ളത്. ഉദാഹരണത്തിന് 50 ദിനാറാണെങ്കിൽ ഇനി 150 ദിനാറായിരിക്കും. അത് ലൈവ് കണ്ടു കഴിഞ്ഞെങ്കിൽ ചിലപ്പോൾ നമ്മളെ അവിടുന്ന് പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ സുഹൃത്തുക്കളെ, റെഡ് സിഗ്നലൊക്കെ കട്ട് ചെയ്യാതെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മളിപ്പോൾ എവിടെയെങ്കിലും പാർക്കിംഗ് ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞെങ്കിൽ മുമ്പൊക്കെ എങ്ങനെയെന്ന് വെച്ചെങ്കിൽ നമ്മൾ അവിടെ എവിടെയെങ്കിലും നിയമപാലകർ ആരും ഇല്ലെങ്കിൽ, പാർക്കിംഗ് ഇല്ലെങ്കിൽ എവിടെയെങ്കിലും നോ പാർക്കിംഗ് സൈഡിൽ വണ്ടിയൊക്കെ ഒതുക്കി വെച്ചിട്ട് പോവാറുണ്ട്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ തിരിച്ചു വരുമ്പോഴേക്ക് ചിലപ്പോൾ ഒരു കല്യാണക്കുറി ഉണ്ടാവും വണ്ടിൻ്റെ മുകളിൽ, ഒരു 5 ദിനാറിൻ്റെ ഒരു ഫൈന്. അപ്പോൾ ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോഴും നമ്മളങ്ങനെ വണ്ടി ഒതുക്കി വെച്ച് കഴിഞ്ഞെങ്കിൽ വണ്ടിൻ്റെ ഫോട്ടോ എടുത്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നുള്ളത്. ഫോട്ടോ എടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞെങ്കിൽ അതിൻ്റെ പിറ്റേസം തന്നെ നമ്മളുടെ സഹേൽ ആപ്പിൽ, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്ക് തന്നെ സഹേൽ ആപ്പിലേക്ക് മെസ്സേജ് വരും. ആരുടെ പേരിലാണോ വണ്ടി ഉള്ളത് അവർക്കാണ് മെസ്സേജ് വരുന്നത്. അപ്പോൾ നോ പാർക്കിങ്ങിലൊന്നും വണ്ടി നിർത്താതിരിക്കുക. പിന്നെ പ്രത്യേകിച്ചിട്ട് ഒരു കാര്യം എന്താ വെച്ചെങ്കിൽ, വികലാംഗരുടെ പാർക്കിങ്, അതിൽ പ്രത്യേകം ശ്രദ്ധിക്കാണ്ട് ആ പാർക്കിങ്ങിൽ തന്നെ നിർത്തണം എന്നില്ല, അതിൻ്റെ പുറത്ത് അത് ബ്ലോക്ക് ചെയ്ത് വെച്ചാലും നമ്മൾ ആ പാർക്കിങ്ങിൽ വെച്ച വിധത്തിലുള്ള ഒരു ഫൈനാണ് വരുന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ വികലാംഗരുടെ പാർക്കിങ്ങിലൊക്കെ ആ വണ്ടി ഇട്ട് കഴിഞ്ഞെങ്കിൽ പ്രശ്നം എന്താ വെച്ചെങ്കിൽ, സാധാരണ നമുക്ക് നോർമൽ ഫൈനൊക്കെ നമുക്ക് ഓൺലൈൻ വഴി കട്ടാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇനി അതും പറ്റുന്നില്ലെങ്കിൽ നമ്മളെ പോയിട്ട് മുറൂറിൽ പോയിട്ട് കട്ടാൻ വേണ്ടി പറ്റുന്നുള്ള ആ ഒരു സിസ്റ്റമുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ വികലാംഗരുടെ ആ ഒരു ഫൈന്, അങ്ങനെ വരുന്നുള്ള ഫൈനുകൾ മുറൂറിൽ പോയാലും കട്ടാൻ വേണ്ടി പറ്റത്തില്ല, റെഡ് മാർക്കായിരിക്കും, കോടതിയിൽ പോകേണ്ടി വരും. അപ്പോൾ അത് കുറേ റിസ്ക് ഉള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയൊന്നും ആരും വണ്ടി പാർക്ക് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ നോ പാർക്കിങ്ങിലും വണ്ടി ഇടാതിരിക്കുക. തന്നെ ഫോണിൽ സംസാരിക്കുന്നത്, ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഒരു ഹെഡ്ഫോൺ വെക്കാൻ കുഴപ്പമില്ല കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഹെഡ്ഫോൺ വെച്ച് സംസാരിച്ച് പോകുമ്പോഴും സംസാരിക്കുന്ന സമയത്ത് നമ്മൾ കയ്യോടും കാലോടൊക്കെ ഉള്ള ഈ ആംഗ്യങ്ങളൊക്കെ കാണിക്കുന്ന സമയത്ത് റോഡിലെ കൂടിയിട്ട് നിയമപാലകർ ട്രാഫിക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവരും വണ്ടി നിർത്തിക്കും. വണ്ടി നിർത്തിക്കണമെന്നൊന്നുമില്ല, ചില സമയത്ത് റണ്ണിങ്ങിൽ തന്നെ അവർ ഫൈനിടും. അപ്പോൾ പാലും വെള്ളത്തിൽ പണി കിട്ടിയ കഥ എന്താ വെച്ചെങ്കിൽ, രണ്ട് ദിവസം മുമ്പ് ഞാനും എൻ്റെ സുഹൃത്തും കുറച്ച് മരുഭൂമി ഏരിയയിലോട്ട് പോയിരുന്നു. പോകുന്ന സമയത്ത് ആൾ കുറച്ച് ഓവർ സ്പീഡിലാണ് പോയത്. പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഈ ഒരു റോഡ് 100 കിലോമീറ്റർ അലോഡുള്ളൂ, അതിൽ കൂടുതൽ പോകരുത് എന്ന് പറയുമ്പോൾ, ഇല്ല, ഞാൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, 1000 മീറ്റർ അപ്പുറമുള്ള ക്യാമറ അടക്കം ഇതിൽ കാണിക്കും. ഞാൻ അപ്പോൾ തന്നെ ആളോട് പറഞ്ഞിരുന്നു, അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ഒന്നും കറക്റ്റ് വർക്കിംഗ് അല്ല, അതുപോലെ തന്നെ അതിൽ സി സി ക്യാമറയും കാണിക്കും, പാലത്തിൻ്റെ അടിയിലോട്ട് പോകുന്നുണ്ടെങ്കിൽ മുകളിൽ സിഗ്നലുള്ള ക്യാമറയും കാണിക്കും, ഇനി ഏതെങ്കിലും വണ്ടിയിൽ ക്യാമറ ഉണ്ടെങ്കിൽ അതും കാണിക്കും, അപ്പോൾ അതൊന്നും വിശ്വസിച്ചിട്ട് പോകരുത്. അപ്പോൾ ആൾ അതൊന്നും ചെവി കൊണ്ടില്ല, നല്ല സ്പീഡിൽ പോയി. പിറ്റേ ദിവസം എന്നോട് വിളിച്ചു പറഞ്ഞിട്ട് എനിക്ക് ഓവർ സ്പീഡിന് 30 ദിനാറ് ഫൈന് വന്നിട്ടുണ്ടായിരുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനുള്ളത്, അപ്പോൾ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ഒന്നും കറക്റ്റ് വർക്കിംഗ് അല്ല. പ്രത്യേകിച്ചിട്ട് ഇപ്പോൾ കുവൈത്ത് റോഡുകളിലൊക്കെ സ്ഥാപിക്കുന്നുള്ള ക്യാമറ വളരെ ടെക്നോളജിയുള്ള ഹൈടെക് ക്യാമറയാണ്. അതിങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ഒന്നും ചിലപ്പോൾ പിടിച്ചെന്ന് വരില്ല. ചിലപ്പോൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ടാവുമായിരിക്കും, പക്ഷേ നമുക്കതൊന്നും വിശ്വസിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. കാരണം കുവൈത്തിലെ ട്രാഫിക് നിയമങ്ങൾ ഇപ്പോൾ കർശനമാക്കിയിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് എത്ര സ്പീഡാണോ റോഡിൽ അനുവദിച്ചിട്ടുള്ളത് ആ സ്പീഡിൽ തന്നെ പോവുക. അതുപോലെ തന്നെ ഫോണിൽ സംസാരിക്കുന്നത്, ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഒരു ഹെഡ്ഫോൺ വെക്കാൻ കുഴപ്പമില്ല കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഹെഡ്ഫോൺ വെച്ച് സംസാരിച്ച് പോകുമ്പോഴും സംസാരിക്കുന്ന സമയത്ത് നമ്മൾ കയ്യോടും കാലോടൊക്കെ ഉള്ള ഈ ആംഗ്യങ്ങളൊക്കെ കാണിക്കുന്ന സമയത്ത് റോഡിലെ കൂടിയിട്ട് നിയമപാലകർ ട്രാഫിക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവരും വണ്ടി നിർത്തിക്കും. വണ്ടി നിർത്തിക്കണമെന്നൊന്നുമില്ല, ചില സമയത്ത് റണ്ണിങ്ങിൽ തന്നെ അവർ ഫൈനിടും. അപ്പോൾ സുഹൃത്തുക്കളെ, ട്രാഫിക് നിയമങ്ങളൊക്കെ പാലിച്ച് വണ്ടി ഓടിക്കുക. ഇനി നമുക്ക് നല്ലൊരു ഇൻഫർമേഷൻ ആയിരുന്നവരെല്ലാം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.